മമ്മൂക്ക ആയിട്ട് നാല് സിനിമകൾ ചെയ്തു. മമ്മൂക്ക ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് നമുക്കറിയാലോ. നമ്മളൊക്കെ വളരെ ചെറുപ്പം തൊട്ടേ മമ്മൂക്കയുടെ പടങ്ങൾ കണ്ട് ഇഷ്ടപ്പെട്ട് മമ്മൂക്കയുടെ ലാലേട്ടൻ പടങ്ങളും ഈ നമ്മൾ സിനിമയിലേക്ക് ഒരുപാട് നമ്മൾ സിനിമയിലേക്ക് അടുപ്പിച്ച ആളുകളാണ് ഇവരൊക്കെ. അപ്പോൾ ലാലേട്ടൻ്റെ എനിക്ക് ഇതുവരെ ഒരു സിനിമ ചെയ്യാൻ പറ്റിയിട്ടില്ല. പല പല പ്രാവശ്യം അപ്രോച്ച് ചെയ്തിട്ട് പല കാരണങ്ങൾ കൊണ്ട് നടക്കാതെ പോയതാണ്. അപ്പം ഇപ്പോഴൊരു പ്ലാൻ ചെയ്യുന്നുണ്ട്, നടക്കുമോ എനിക്കറിയില്ല, നടക്കുമെന്ന് തന്നെയാണ് തോന്നുന്നത്. മമ്മൂക്കയുടെ ഒരു നാല് സിനിമ ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ സിനിമ തമ്മനും മക്കളാണ്, പിന്നെ ഞാൻ മായാവി ചട്ടമ്പിനാട് വെനീസിലെ വ്യാപാരി നാല് സിനിമകളും. ഇതിനകത്തുള്ള ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഒരു കഥ ആലോചിച്ചിട്ട് അത് നടക്കാതെ വന്നു, നടക്കാതെ ഇങ്ങനെ ആ കഥ ഇനി വേണോ വേണ്ടേ എന്നൊക്കെ ഉള്ളൊരു ഘട്ടത്തിൽ ഒന്ന് വെറുതെ ഒന്ന് മമ്മൂക്കയുടെ പറഞ്ഞു നോക്കിയാലോ എന്നുള്ളൊരു ചോദ്യത്തിൽ നിന്നാണ് തമ്മനും മക്കളും ഉണ്ടാകുന്നത്. മമ്മൂക്ക കഥ കേട്ടിട്ടൊന്നും ഇത് കൊള്ളാലോ, ഇത് നമുക്ക് ചെയ്യാമല്ലോ എന്ന് പറഞ്ഞപ്പോഴാണ് നമുക്കും ധൈര്യം വന്നത്. അങ്ങനെയാണ് തമ്മനും മക്കളും ഉണ്ടാകുന്നത്. മായാവി ഇതേപോലെയാണ്. ഞാൻ തമിഴ് പടമൊക്കെ കഴിഞ്ഞ് വന്ന് ഒരു പ്രോജക്റ്റ് ചെയ്യാൻ വേണ്ടി നടന്നു, ആ പ്രോജക്റ്റ് നടന്നില്ല. അപ്പോൾ ആ കൊല്ലം ഇല്ല, ഒരു വർഷം പോയല്ല, 2006 പടം ചെയ്തിട്ടില്ല. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആലോചിച്ച് ഇതേപോലെ ആൻ്റെ പറഞ്ഞു മമ്മൂക്കയുടെ സംസാരിച്ച് നോക്കുന്നത്. അങ്ങനെ മമ്മൂക്ക അപ്പം തന്നെ ഒരു ഡേറ്റ് തന്നു, അത് മായാവി ഉണ്ടായി. അതുകൊണ്ടാണ് മമ്മൂക്കയായിട്ട്. പിന്നെ ഇത് അവര് തന്നെ പ്രൊഡ്യൂസ് ചെയ്ത ചട്ടമ്പിനാട്. പിന്നെ നൗഷാദ്, പിന്നെ നൗഷാദൊക്കെ വന്നു. പക്ഷേ റിലി പിന്നെ അവർ ഡിസ്ട്രിബ്യൂഷനൊക്കെ അവരാണ് ചെയ്തത്. ഈ എന്താ പറയുക, വെനീസിലെ വ്യാപാരി എന്ന് പറയുന്നത് മമ്മൂക്കായിട്ട് തന്നെ എൻ്റെ അടുത്ത് മാധവൻ നായർക്ക് വേണ്ടി ഒരു പടം ചെയ്യണം എന്ന് പറഞ്ഞതാണ്. കാരണം ഇവർ പഴയ സിനിമകൾ കുറേ ഒന്ന് ചെയ്തിട്ടുണ്ട്, പഴയ പ്രൊഡ്യൂസറാണ്, ഇവരൊക്കെ നല്ല പ്രൊഡ്യൂസേഴ്സാണ്. നിങ്ങളൊക്കെ ഇപ്പോഴത്തെ ഡയറക്ടേഴ്സൊക്കെ അവർക്ക് വേണ്ടി പടം ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് ആ പ്രോജക്റ്റ് ഉണ്ടാകുന്നത്, മനസ്സിലായില്ലേ. അത് മമ്മൂക്കാക്ക് ആ സമയത്ത് 100 പടം ക്യൂവിൽ നിൽക്കുമ്പോഴാണെന്ന് ആലോചിക്കണം. അപ്പോൾ അങ്ങനെ ഒക്കെ ഉള്ളൊരു മനസ്സുള്ള ഒരാളാണ്. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ആക്ടറാണ് മമ്മൂക്ക. മമ്മൂക്ക ഈസ് എ സൂപ്പർ സ്റ്റാർ. അപ്പോൾ തീർച്ചയായിട്ടും സംവിധായകൻ എന്ന് പറഞ്ഞാൽ ഒരു സിനിമയുടെ ഒരു ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ് എന്ന് പറഞ്ഞ സംവിധായകനാണ്. മമ്മൂക്ക ഞാൻ ഒരിക്കലും ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ് എന്നൊന്നും പറയാം, ഡ്രൈവർ ഓഫ് ദ ഓട്ടോറിക്ഷ എന്നൊക്കെ പറയാം. ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ് എന്നൊക്കെ പറഞ്ഞാൽ ബലം പിടിച്ചിരുന്ന അവിടെ ഇരിക്കലേ ഉണ്ടാവുള്ളൂ. നമ്മള് പടം നല്ല രീതിയിൽ ഉണ്ടെങ്കിൽ നമ്മൾ കുറച്ച് താഴേക്ക് ഇറങ്ങി വരണം. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാല് മമ്മൂക്ക ഒത്തിരി സിനിമകൾ കാണുന്ന ആളാണ്. അപ്പൊ ഞാനും മമ്മൂക്ക തമ്മിൽ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത്, അപ്പൊ ഞാൻ എടുക്കുന്ന മമ്മൂക്ക എന്നെ കുറിച്ച് പറഞ്ഞ കാര്യമുണ്ട്, എടുക്കുന്ന സിനിമകളും കാണുന്ന സിനിമകളും തമ്മിൽ ഒരു ബന്ധമില്ലാത്ത മനുഷ്യരാണെന്ന് പറയാം. ഞാൻ എല്ലാ ടൈപ്പ് സിനിമകളും കാണുന്നതാണ്. ഫോറിൻ ലാംഗ്വേജിലൊക്കെ ഒത്തിരി നല്ല സിനിമകളുടെ ഒരു കളക്ഷൻ തന്നെ എൻ്റെ എപ്പോഴും ഉണ്ടാവും, എപ്പോഴും കാണും. അപ്പൊ അത് വിളിച്ച് പറയാൻ പറ്റിയ ഒരാളാണ് മമ്മൂക്ക. കാരണം മമ്മൂക്ക കണ്ടിട്ടുണ്ട്, ഇത്രയും സിനിമ കാണുന്ന ഒരാളെ ഞാൻ വേറെ സിനിമയിൽ കണ്ടിട്ടില്ല. അപ്ഡേറ്റഡ് ആണ്. ഏത് സിനിമ പറഞ്ഞാലും അത് ഏത് ഭാഷ ആയിക്കോട്ടെ, ജർമ്മനോ ഫ്രഞ്ചോ സ്പാനിഷോ, വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം ആ ആ പടം, പിന്നെ അത് അതിന്റെ കൂട്ടത്തിൽ രണ്ടു മൂന്ന് പടം ഇങ്ങോട്ട് പറഞ്ഞു തരും. ആണല്ലേ, അല്ല അപ്പൊ അത്രയും അപ്ഡേറ്റ്, അതിനു വേണ്ടി അത്രയും സമയം നീക്കി വെക്കുന്നുണ്ട് സിനിമ കാണാൻ വേണ്ടി.